നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് അഭിനന്ദനവുമായി ശ്രീലങ്കൻ യുവജനക്ഷേമ മന്ത്രി നമൽ രാജപക്സെ. ട്വിറ്ററിലൂടെയാണ് മന്ത്രി അഭിനന്ദനം അറിയിച്ചത്. ആര്യയുടെ വിജയം കൂടുതൽ യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രചോദനമാകുമെന്നും നമൽ രാജപക്സെ ട്വിറ്ററിൽ കുറിച്ചു. ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെയുടെ മകനാണ് നമൽ രാജപക്സെ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പ്രമുഖരാണ് കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയത്. തിരുവനന്തപുരം നഗരത്തിന്റെ 46-ാമത്തെ മേയറും 3-ാമത്തെ വനിതാ മേയറുമാണ് 21-കാരിയായ ആര്യ രാജേന്ദ്രൻ. മുടവൻമുകൾ കൗൺസിലറായ ആര്യ തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിലെ 2-ാം വർഷ BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രന് അഭിനന്ദനവുമായി പ്രമുഖർ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. മോഹൻലാലിന് പിന്നാലെ കമൽഹാസൻ, ശശി തരൂർ, വ്യവസായികളായ ഗൗതം അദാനി, ആനന്ദ് മഹീന്ദ്ര എന്നിവരും ആര്യയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. ചെറുപ്രായത്തിൽ തന്നെ തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റ സഖാവ് ആര്യ രാജേന്ദ്രന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് നടൻ കമൽഹാസൻ ട്വിറ്ററിൽ കുറിച്ചത്. തമിഴ്നാടും മാറ്റത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച കമൽഹാസൻ സ്ത്രീ ശാക്തീകരണത്തിലാണ് തന്റെ മക്കൾ നീതി മയ്യം പാർട്ടി മുൻഗണന നൽകുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് മാസശമ്പളം നൽകുമെന്നും കമൽഹാസൻ വാഗ്ദാനം ചെയ്തിരുന്നു. നേരത്തെ കോൺഗ്രസ് MP ശശി തരൂർ, നടൻ മോഹൻലാൽ ഉൾപ്പെടെ സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ആര്യയ്ക്ക് ആശംസകൾ അറിയിച്ച രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും SFI സംസ്ഥാന ഭാരവാഹിയുമാണ് ആര്യ. ആര്യയുടെ സ്ഥാനലബ്ധി തികച്ചും അതിശയകരമെന്ന് വ്യവസായ ഭീമൻ ഗൗതം അദാനിയും പറഞ്ഞു. ഇതാണ് അവിശ്വസനീയമായ ഇന്ത്യ. യുവ രാഷ്ട്രീയ നേതാക്കൾ അവരുടേതായ വഴി തുറക്കുന്നതും മറ്റുള്ളവരെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയാണ്. ആര്യ രാജേന്ദ്രന്റെ വീഡിയോ പങ്കുവച്ച് അദാനി ട്വീറ്റ് ചെയ്തത് ഇപ്രകാരമായിരുന്നു. രാജ്യത്തെ നയിക്കേണ്ട 51% വരുന്ന യുവജനങ്ങളുടെ പ്രതിനിധിയായ ആര്യ രാജേന്ദ്രന് ഊഷ്മളമായ അഭിനന്ദനമാണ് തിരുവനന്തപുരം MP കൂടിയായ ശശി തരൂരും കൈമാറിയത്. മേയർ സ്ഥാനാർത്ഥിയായതോടെ പാർട്ടി പ്രവർത്തകരും മാധ്യമങ്ങളും വീട്ടിലേക്ക് കൂടുതലായി എത്തുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ആര്യ പ്രതികരിച്ചത്. ഇതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ആരെയും വീട്ടിലേക്ക് കൊണ്ടുവരാനത്. വീട് കണ്ടിട്ട് വേണം സഹതാപ വോട്ട് ചോദിച്ചു എന്ന് പറയാൻ. ഇങ്ങനെയായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ആര്യയുടെ പ്രതികരണം. കഷ്ടപ്പാടുകൾ സംഘടനാ പ്രവർത്തനത്തിനും പഠനത്തിനും ആര്യയ്ക്ക് തടസ്സമായില്ല. 10-ാം ക്ലാസ്സിൽ 9 A+ഉം 1 A+ഉം നേടിയ ആര്യ +2 90% മാർക്കും നേടി. കുഞ്ഞുനാളിലെ അച്ഛൻ പാർട്ടി പരിപാടികളിൽ ആര്യയെ ഒപ്പം കൂട്ടി. ബാലസംഘത്തിലും അയച്ചു. 5-ാം ക്ലാസ് മുതലുള്ള ബാലസംഘം അനുഭവങ്ങളാണ് ആര്യയുടെ ഓർമ്മയിലുള്ളത്. 2016 ബാലസംഘം ചാല ഏരിയ പ്രസിഡന്റായി. അതേ വർഷം SFI ചാല ഏരിയ കമ്മിറ്റിയിലും ആര്യ അംഗമായിരുന്നു. 2018 ഡിസംബറിൽ നടന്ന ബാലസംഘം സംസ്ഥാന സമ്മേളനത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് ആയത്. SFI സംസ്ഥാന കമ്മിറ്റിയിലും എത്തി. അതോടെ ആര്യയുടെ പ്രവർത്തന മണ്ഡലം സംസ്ഥാനമാകി പടർന്നു. പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി. കോവിഡ് കാലത്ത് വീടുകളിൽ കഴിയുന്ന കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും ഓൺലൈൻ ക്ലാസിന്റെ ഗുണഫലവും മനസ്സിലാക്കാൻ ബാലസംഘം സർവേയും നടത്തിയിരുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ആര്യയായിരുന്നു. പിന്നാലെയാണ് നാട്ടിലെ സ്ഥാനാർത്ഥിത്വം തേടിയെത്തിയത്. ഇപ്പോൾ മേയർ സ്ഥാനവും. നഗരത്തിൽ പൊതുസമ്മതിയുള്ള മുഖം മേയറായി വരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. യുവ വനിതാ നേതാവിനെ മേയറാക്കുന്നതിലൂടെ മുൻപ് VK പ്രശാന്തിനെ മേയറാക്കിയപ്പോൾ കിട്ടിയതുപോലുള്ള യുവജന പിന്തുണ കൂടി CPM മുന്നിൽ കാണുന്നുണ്ട്.